വീട്ടിലിരുന്നുകൊണ്ട് ഡിഗ്രി പിജി പഠിക്കാം. ഇഗ്നോ കോഴ്സുകൾക്കുള്ള ഫുൾ സപ്പോർട്ട് ഇനി മലയാളത്തിലും. 13 യുജി പ്രോഗ്രാമുകൾ, 2 പിജി പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാം. ഹലോ, ഇറ്റ്സ് മീ ചാരുദ ഫ്രം Learnwise. അപ്പോൾ നമ്മൾ ജനറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സൈക്കോളജിയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ജീൻ എങ്ങനെയാണ് ഒരാളുടെ ക്യാരക്ടർ ആൻഡ് ബിഹേവിയറൊക്കെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ജനറ്റിക്സിനെ പറ്റി സ്റ്റഡീസ് നടത്തുന്നത് ട്വിൻസിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ട്വിൻ സ്റ്റഡീസ്. സോ ഈ ട്വിൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെയിം ജനറ്റിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെയിം പാരൻസിൽ നിന്നിട്ടുള്ള ആൻഡ് സെയിം ജീൻസ് ഷെയർ ചെയ്യുന്ന ആളുകളാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഡെവലപ്മെൻറ്റ്സിൽ ഇവരുടെ ഇൻ്റലിജൻസ് ഒരുപോലെയാണോ, അതല്ലെങ്കിൽ ഇവരുടെ എന്താണ് പേഴ്സണാലിറ്റി, അതല്ലെങ്കിൽ ഇവരുടെ ഈ സ്കിസോഫ്രീനിയ പോലുള്ള അസുഖങ്ങളൊക്കെ ഒരു രണ്ടുപേർക്കും വരാനുള്ള ചാൻസസ് ഉണ്ടോ? സ്കിസോഫ്രീനിയൊക്കെ ജനറ്റിക്കായിട്ട് വരുന്നൊരു ഡിസോർഡറാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്വിൻസിന് ഇപ്പോൾ ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്കും സെയിം ഡിസോർഡേഴ്സ് വരാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള സ്റ്റഡീസൊക്കെ ഈ ട്വിൻസിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നുണ്ട്, ദ റിസർച്ചേഴ്സ് ഇൻ USA ആൻഡ് UK ഫൗണ്ട് സിഗ്നിഫിക്കൻറ്റ് പോസിറ്റീവ് കോറിലേഷൻസ് ഫോർ ഇൻ്റലിജൻസ് using IQ test. Okay, so intelligence il adayide ee similar genetic materials illa allengil ee twins inde idayile same intelligence kaanikkunnathayitte ee UK ilum US ilum okke nadathittulla studies kandethi. Adayide genes ne oralde intelligence ilum and psychological aspects ilum importance undu, allengil genes aanu idu determine cheyyunnathu ennulla reethiyilekku studies nadathittundarunnu. Okay, so ivide intelligence aanu adil ettum important aayittu discuss cheyittundayirunathu. And some psychologists have used such research to argue that intelligence is therefore largely genetic. So intelligence എന്ന് പറയുന്നത് ജനറ്റിക്കലി വരുന്നതാണ്. സി നമ്മളിപ്പോൾ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ അത് ജനറ്റിക്കായിട്ട് വരുന്നതാണെന്ന് പറയും അല്ലേ. സോ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യൂർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് എന്താണ് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. ജനറ്റിക് ഡിസോർഡേഴ്സാണ് നമുക്ക് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കാത്തത്. സോ ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ജനറ്റിക്കിൻ്റെ റിസൾട്ടാണ്, അല്ലെങ്കിൽ ജനറ്റിക്കാണ് ഇൻ്റലിജൻസ് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഹൈസിങ്ക് ഒക്കെ. പക്ഷേ ഈ ട്വിൻ സ്റ്റഡീസ് എന്നുള്ളത് ഈ ജീൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സ്റ്റഡീസ് ആണെങ്കിലും അത് റിലവൻ്റ് അല്ല അല്ലെങ്കിൽ വാലിഡ് അല്ല എന്നുള്ളൊരു വാദം കൂടി ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമുക്കറിയാം ട്വിൻസിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ. പൊതുവെ ട്വിൻസ് ഉണ്ടാവുന്നത് ഇപ്പോൾ 10 കേസ് എടുക്കുകയാണെങ്കിൽ അത് 2 കേസൊക്കെ ട്വിൻസ് ഉണ്ടാവുള്ളൂ. സോ അതിൽ എത്രയും പോപ്പുലേഷൻ കുറവാണ്. അപ്പോൾ അത്രയും പോപ്പുലേഷൻ കുറവുള്ള സ്റ്റഡീസ് അല്ലെങ്കിൽ കുറവുള്ള ഒരു പോപ്പുലേഷനിൽ സ്റ്റഡീസ് നടത്തി കഴിഞ്ഞാൽ അത് റിലവൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്റ്റിൽ ഈ ട്വിൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ജനറ്റിക്കിൻ്റെ അല്ലെങ്കിൽ ജീൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ജീൻസ് എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി ഇൻ്റലിജൻസ് ഒക്കെ നിർണ്ണയിക്കുന്നത്, അതാണോ അതിൻ്റെ കൺക്ലൂഷൻ പാർട്ട് എന്നുള്ളതൊക്കെ സ്റ്റിൽ എന്താണ് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഓക്കെ, സോ ഫൈനലി ഈ ജനറ്റിക്സും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റുമാണ് ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡെവലപ്മെൻറ്റ് കാരണമാകുന്നത് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ബോത്ത് എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ പാരൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ജീൻസും നമ്മുടെ ക്യാരക്ടേഴ്സും ഇൻ്റലിജൻസും പേഴ്സണാലിറ്റിയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നിർണ്ണയിക്കുന്നുണ്ട്, എല്ലാത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജീൻസ് എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിനെ അല്ലെങ്കിൽ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? യെസ്, ദ എൻവയോൺമെൻ്റൽ ആസ്പെക്റ്റ്, അതാണ് കൾച്ചറൽ ആസ്പെക്ട്സ് എന്നൊക്കെ പറയുന്നത്. സോ നമ്മൾ ലാസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ദറ്റ് എൻവയോൺമെൻ്റൽ പെർസ്പെക്റ്റീവ്സ് ആണ്. സോ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ അബൌട്ട് ദ കൾച്ചർ ആൻഡ് ദ എൻവയോൺമെൻ്റൽ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് സൈക്കോളജിക്കലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. സോ അടുത്ത സെഷൻ കാണാൻ മറക്കരുത്. അതിന് മുന്നേ Learnwise പരിചയപ്പെടുത്താം. വീട്ടിലിരുന്നു കൊണ്ട് ഡിഗ്രി അല്ലെങ്കിൽ PG പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമാണ് Learnwise. കറൻ്റ്ലി നമുക്ക് 13 UG പ്രോഗ്രാംസും 2 PG പ്രോഗ്രാംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇഗ്നോ പോലുള്ള വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും PG അല്ലെങ്കിൽ UG കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും Learnwise കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും കോൾ വഴിയും Learnwise കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. ബൈ.